അസൂയ വലിയ പ്രശ്ന, ഒരുപാട് ആഫാത്തുകൾ അതുകൊണ്ടുണ്ടാവും. അള്ളാഹു നമ്മളെ കൽബിനെ ശുദ്ധിയാക്കി തരട്ടെ. അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹം കിട്ടുന്നതിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുക. ഇതിനാണ് എന്ത് പറയുക, മിണ്ടണില്ലല്ലോ, ഇതിനാണ് അസൂയ എന്ന് പറയുക. അയൽവാസിക്ക് കാര്യമായ എന്തൊരു ഞാമത്ത് കിട്ടി, ഇഷ്ടംപോലെ ദുനിയാവ്, സമ്പത്ത്, സൗകര്യം, ജോലി, നല്ല അംഗീകാരം, നല്ല റാഹത്ത്, അതങ്ങനെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരാൾക്ക് ലഭ്യമായ ഞാമത്തിൽ അസ്വസ്ഥത ഉണ്ടാവുകയും ആ ഞാമത്തെ നീ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുക, ഇതാണ് അസൂയ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് കേവലം ഒരു ചെറിയ തെറ്റാണെന്ന് വിചാരിക്കല്ല മുഅ്മിനെ. ഉമ്മഹാത്തുൽ ഖതായാ ഫലാസ, തെറ്റുകളുടെ മാതാക്കൾ, തെറ്റുകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന തെറ്റുകൾ ഫലാസത്തിന് അത് മൂന്നെണ്ണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വെറും ഒരു തെറ്റ് എന്നല്ല പറഞ്ഞത്, ഏ വെറും ഒരു തെറ്റ് കുറ്റം എന്നല്ല പറഞ്ഞത്, തെറ്റുകളിൽ തെറ്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തെറ്റുകൾ ഫലാസത്തിൻ മൂന്നെണ്ണാണ്. ഒന്ന് അല്ല ഹസദോ അസൂയയാണ്, മറ്റൊന്നുകൾ ഹിർസോ അത്യാഗ്രഹമാണ്, മറ്റൊന്നുകൾ കിബറു അഹങ്കാരമാണ്. മഹാന്മാരായ ഉലമായി വളരെ ഗൗരവമായി ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശീലിപ്പിക്കണം. ഒരാൾക്കും ഒരു ഞാമത്ത് കിട്ടുന്നതിൽ നമുക്കൊരു അസ്വസ്ഥതയില്ലാത്തൊരു തലത്തിലേക്ക് നമ്മൾ മാറണം. അതിനനുസരിച്ചുള്ള ഈമാൻ നമ്മളെ കൽബിൽ ഉണ്ടായി കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ദുആക്ക് പോലും ഇജാബത്ത് കിട്ടൂല. നമ്മുടെ അയൽവാസിക്ക് ഇല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവന്, നമ്മുടെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും, നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും വലിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടി, അവർ നല്ല അടിപൊളി കാറിൽ യാത്ര ചെയ്യാണ്, അവർക്ക് നല്ല വരുമാനമുണ്ട്, അവർ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഇത് കാണുമ്പോൾ ഒരുതരം ഇടങ്ങാറ്, ഒരുതരം അസൂയ, ഒരു കണ്ണുക്കടി അല്ലേ, ഒരുതരം ഇടങ്ങാറ് അസ്വസ്ഥത. എന്നിട്ട് കണ്ടിട്ട് അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുക. ഇങ്ങനെ ഒരു രോഗം നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവാണ് സാക്ഷി, നമ്മളെ ദുആക്ക് പോലും ഇജാബത്ത് കിട്ടില്ല. പടച്ചോൻ കാക്കട്ടെ, ഇത് വലിയ വിഷയ. ഈമാനും നസൂയയും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈമാനുള്ള ഹൃദയമാണോ അസൂയുണ്ടാവില്ല, അസൂയുള്ള ഹൃദയമാണോ ഈമാൻ ഉണ്ടാവുകയില്ല. ഇരുളും വെളിച്ചവും ഒരുമിച്ച് കൂടില്ലല്ലോ. ഈമാൻ വെളിച്ചമാണ് മുമ്മിനെ, അസൂയ ഇരുളാണ് മുമ്മിനെ. ഇത് ഒരുമിച്ച് കൂടുകയില്ലെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോൻ അസൂയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ശരിക്കും ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ. കാരണം അത് കൽബിൽ നിന്നാണ് ഒഴിഞ്ഞു പോകണം. എന്നിട്ട് മറ്റുള്ളവർക്ക് ഞാമത്തുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ അത് ഇളച്ചിക്കാവട്ടെ, മൂത്തച്ചിക്കാവട്ടെ, നാത്തൂനാവട്ടെ, അയൽവാസികൾക്കാവട്ടെ, കുടുംബത്തിൽ ആർക്കോ ആവട്ടെ, കൂട്ടുകാർക്കാവട്ടെ, കൂടെ ജോലി ചെയ്യുന്നവർക്കാവട്ടെ, അവർക്ക് ഞാമത്തുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ അൽഹംദുലില്ലാ. ആർക്കെങ്കിലും ഉണ്ടായാൽ ഏതെങ്കിലും ഒരു നിലക്ക് നമുക്കും അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണല്ലോ ചെയ്യുക, അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ആ